Ramadan Health Tips brought to you by Metro Medical Center. Ramadan Health Tips. Healthy approach to fasting during the holy month of Ramadan. Assalamu alaikum. Namaskaram. Ramadan maasathile fastingile nammal ee aahara samayathilana maattam varuthathu. ആഹാര രീതിയിൽ നമ്മൾ മാറ്റം വരുത്തുന്നില്ല, ഇന്ന ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ സുഹൂർ ഭക്ഷണം, അതായത് നമ്മൾ രാവിലെ അത്താഴം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. പല ആളുകളും ചിലപ്പോൾ നേരത്തെ 12 മണിക്കോ ഒക്കെ കഴിച്ച് ഉറങ്ങാറുണ്ട്. പക്ഷേ ഈ നോമ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഒരു സെൽഫ് ഡിസിപ്ലിൻ, നമ്മൾ സ്വയം നമ്മൾ നേടിയെടുക്കുന്ന ചില നമ്മുടെ ശരീരത്തെ കൊണ്ട് നമുക്ക് നിയന്ത്രണം നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് ഈ രാവിലെ എണീക്കുക എന്നുള്ളതാണ്. മറ്റേത് ഒരു സമയത്തും നമ്മൾ ആരെങ്കിലും 3 മണിക്കോ 4 മണിക്കോ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഇത് ഒരു അത്യാവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മളോട് ചെയ്യണമെന്ന് അനുശാസിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ സമയത്തുള്ള ഇത് നമ്മൾ ഒഴിവാക്കരുത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഭക്ഷണ രീതി നമ്മൾ, എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ വളരെ സ്പൈസി ആയിട്ടുള്ളതും ഫ്രൈഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ പൊരിച്ചതുമൊക്കെ ആയ സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമാണ്. മാത്രമല്ല, നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. ഈ വളരെ പെട്ടെന്ന് തന്നെ ദഹിക്കാത്ത വസ്തുക്കൾ, അതായത് ഫൈബർ കണ്ടൻറ്റുള്ള വസ്തുക്കൾ വളരെ സ്ലോ ആയിട്ട് അബ്സോർഷൻ നടത്തുന്നത് ആയിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ കഴിക്കുന്നത്. ഇങ്ങനെയുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെ ഫൈബർ കണ്ടൻറ്റുള്ള വസ്തുക്കൾ, തവിടോട് കൂടിയ അരി, നമ്മുടെ ബ്രെഡ് ആണെങ്കിൽ ബ്രൗൺ ബ്രെഡ്, ബ്രൗൺ കൂബ്സ്, ധാരാളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, സാലഡ്, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യണം. നമ്മുടെ മൂത്രം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചില ടിൻഡായിട്ടുള്ള ഇപ്പോൾ കൊക്കക്കോള അല്ലെങ്കിൽ അതേപോലുള്ള നമ്മുടെ ഫിസി ഡ്രിങ്ക്സ്, അത് നമ്മൾ ഈ സമയത്ത് ഒഴിവാക്കണം. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ കുറേ സമയം നമ്മൾ വെള്ളം കുടിക്കുന്നില്ല, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനോട് ബന്ധപ്പെട്ടുള്ള മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം. ചായയും കാപ്പിയും ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം ചായയും കാപ്പിയിലും ഡയറോട്ടിക്സ് ആയിട്ടുള്ള കെഫീൻ ഉണ്ട്. അതുകൊണ്ട് ആ കെഫീൻ ഉള്ള വസ്തുക്കളാണെങ്കിൽ കൂടുതൽ മൂത്രം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ അത് കഴിക്കുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വെള്ളത്തിന് പകരം വെള്ളം തന്നെയുള്ള വെള്ളം നല്ലോണം കുടിക്കുക, ഭക്ഷണം കഴിക്കുക. പിന്നെ ഇതിൻ്റെ സുഹൂറിനെ എണീക്കുമ്പോൾ നമുക്ക് മറ്റ് പല ഗുണങ്ങളുമുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഭക്ഷണം മരുന്നുകളുടെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ സമയത്ത് നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവർക്ക് ഡോക്ടറോട് ചോദിച്ചുകൊണ്ട് അവരുടെ മരുന്നിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ സമയത്തേക്കും, അതായത് സുഹൂറിൻ്റെ സമയത്തേക്കും ഇഫ്താറിൻ്റെ സമയത്തേക്കും മാറ്റി മരുന്നുകൾ കഴിക്കാൻ സാധിക്കും. പിന്നെ അതേപോലെ വേറെ എന്തെങ്കിലും തലവേദനയോ മൈഗ്രെയിനോ ഒക്കെ വരുന്ന ആളുകളാണെങ്കിൽ ആ സമയത്ത് ചില മരുന്നുകൾ കഴിച്ച് അതുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇഫ്താറിൻ്റെ സമയത്ത് നമ്മൾ കഴിക്കേണ്ടത്, നമ്മൾ ഇത്രയും സമയം നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നു, നമുക്ക് ശരീരത്തിൻ്റെ ജലാംശം കുറച്ച് കുറഞ്ഞിരിക്കുന്നു, ഈ സമയത്ത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഗ്ലൂക്കോസ് കിട്ടേണ്ട വസ്തുക്കളാണ് നമ്മൾ കഴിക്കേണ്ടത്. അതിലിപ്പോൾ പിടേക്കാകുമ്പോൾ നമുക്ക് ഡേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കിട്ടുന്നത്. ഡേറ്റ്സ് കൊണ്ട് വരുന്ന നോമ്പ് തുറക്കാം, വെള്ളം കുടിക്കാം. ഈ സമയത്തുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലുള്ള ഏറ്റവും നമ്മൾ ഒഴിവാക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ സ്പൈസി ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കണം. വളരെ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കണം. ഇത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യണം. ഈ സമയത്ത് കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ അമിതമായുള്ള ഭക്ഷണം ഈ സമയത്ത് ഒഴിവാക്കുക. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇഫ്താറിൻ്റെ സമയത്ത് വളരെ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള മിതമായിട്ടുള്ള ഭക്ഷണ രീതി നമ്മൾ ഈ സമയത്തും നിലനിർത്തുക. Ramadan health tips. Healthy approach to fasting during the holy month of Ramadan. Ramadan health tips brought to you by Metro Medical Center.